Hi friends, Edu Plus Learning Classes in the video. Today, we have Kerala Administrative Tribunal Assistant Exam in the answer key. PSC published a provisional answer key short video. That is the question. Answer option D ആണ് ആദ്യം പഴശ്ശി കലാപം കുണ്ടറ വിളംബരം കുറിച്ച്യ കലാപം അത് കഴിഞ്ഞാണ് മലബാർ കലാപം വരുന്നത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയി വരുന്നത് അടുത്തത് ചേരുംപടി ചേർക്കുക 1857 റിവോൾട്ടുമായി ബന്ധപ്പെട്ട വ്യക്തികളും സ്ഥലങ്ങളുമാണ് കൊടുത്തിട്ടുള്ളത് ആൻസർ ആയി വരുന്നത് ഓപ്ഷൻ ബി ആണ് നാനാ സാഹിബ് കാൺപൂർ കൻവർ സിംഗ് ആറ ഷാമൽ ബറാത്ത് മൗലവി അഹമ്മദുള്ള ഫൈസാബാദ് ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ യുനെസ്കോ സൈറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് തന്നിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ സി ആണ് രണ്ടും മൂന്നും മാത്രമാണ് ശരിയായിട്ടുള്ളത് നാലാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ വിളവെടുപ്പ് സീസണുകളെക്കുറിച്ചുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇതിൽ ആൻസറായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ജിയോഗ്രഫിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ശിലകളെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഒന്നും മൂന്നും മാത്രമാണ് ശരിയായിട്ടുള്ളത് ആറാമത്തെ ക്വസ്റ്റ്യൻ PSLV C 52 ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇതിൽ ആൻസർ ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഏതാണ് 1991 ഇന്ത്യയിലെ സാമ്പത്തിക ഉദാരവൽക്കരണത്തിന് കാരണമായത് എന്നാണ് ആൻസർ ഓപ്ഷൻ സി ആണ് 1, 2, 3 എന്നിവ മാത്രം എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഹെഡ് കൗണ്ട് അനുപാതം ഡാഷ് എന്നതിൻ്റെ അളവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ഡി ആണ് ദാരിദ്ര്യം ഒൻപതാമത്തെ ചോദ്യം 2021-22 സാമ്പത്തിക സർവേ പ്രകാരം മഹാമാരിയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളാൽ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയെ ഏറ്റവും കുറവായി ബാധിച്ചത് കാർഷിക മേഖലയാണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റായി തന്നിട്ടുള്ളത് പത്താമത്തെ ചോദ്യം ടിക്ക് എന്തിൻ്റെ വെക്ടറാണ് ഓപ്ഷൻ എ ആണ് ലൈം ഡിസീസ് ടിക്ക് എന്നത് ലൈം ഡിസീസിൻ്റെ വെക്ടറാണ് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖലയെ പരിവർത്തനം ചെയ്യുക എന്നതാണ് ഡാഷിൻ്റെ ലക്ഷ്യം ഓപ്ഷൻ സി ആണ് ആർദ്രം ഇന്ത്യയിലെ കോവിഡ് 19 വാക്സിനേഷൻ ആരംഭിച്ചത് ഓപ്ഷൻ ബി ആണ് 16/1/2021 2021 ജനുവരി 16 ആരംഭിച്ചത് പതിമൂന്നാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ദൃശ്യപ്രകാശത്തിന് ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയൽ അല്ലാത്തത് ഏതാണ് ഓപ്ഷൻ സി ആണ് കാഡ്മിയം പതിനാലാമത്തെ ചോദ്യം 2022 ഫെബ്രുവരി 14 ISROയുടെ PSLV C 52 റോക്കറ്റ് വിക്ഷേപിക്കാത്ത ഉപഗ്രഹം ഏതാണ് വിക്ഷേപിക്കാത്ത ഉപഗ്രഹമാണ് ചോദിച്ചിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ സി ആണ് CMS 01 പതിനഞ്ചാമത്തെ ചോദ്യം ജലീയ ലായനിയിൽ ലിഥിയം സീസിയത്തേക്കാൾ ശക്തമായി കുറയ്ക്കുന്ന ഏജൻ്റ് ആണ് കാരണം ഓപ്ഷൻ സി ആണ് ലിഥിയം അയോണിൻ്റെ ജലാംശം കൂടുതലാണ് പതിനാറാമത്തെ ക്വസ്റ്റ്യൻ 2021 രസതന്ത്രത്തിനുള്ള നോബേൽ സമ്മാനം ബെഞ്ചമിൻ ലിസ്റ്റും ഡേവിഡ് WC MacMillanനും സംയുക്തമായി നൽകിയത് എന്തിനാണ് ഓപ്ഷൻ ബി ആണ് ആൻസറായി വരുന്നത് അസമമായ ഓർഗാനോ കാറ്റലിസ്റ്റിൻ്റെ വികസനം പതിനേഴാമത്തെ ചോദ്യം അരുന്ധതി റോയ് നടത്തിയിട്ടുള്ള പ്രഭാഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ആൻസർ ഓപ്ഷൻ സി ആണ് ആസാദി ഫ്രീഡം ഫാസിസം ഫിക്ഷൻ എന്നുള്ള കൃതിയിലാണ് പതിനെട്ടാമത്തെ ചോദ്യം 65th ദേശീയ ചലച്ചിത്ര അവാർഡ് ദാന ചടങ്ങുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ആൻസർ ഓപ്ഷൻ ബി ആണ് പടായി ഷേക്സ്പിയറിൻ്റെ മാക്ബത്തിൻ്റെ പുനരാഖ്യാനമായ ചിത്രത്തിൻ്റെ പേരാണ് പടായി പത്തൊൻപതാമത്തെ ചോദ്യം ആരാണ് വേൾഡ് വൈഡ് വെബ് കണ്ടുപിടിച്ചത് ഓപ്ഷൻ ഡി ആണ് ടിം ബെർനേഴ്സ്-ലീ ഇരുപതാമത്തെ ചോദ്യം ഡാഷ് എന്നത് ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ഉദാഹരണമാണ് ആൻസർ ഓപ്ഷൻ എ ആണ് ആമസോൺ വെബ് സേവനം EC2 അടുത്തത് മാത്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത് 21ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് 1/10 22ാമത്തെ ആൻസറായി വരുന്നത് ഓപ്ഷൻ സി ആണ് 218 23ാമത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ് 6.25 24ാമത്തെ ആൻസർ ഓപ്ഷൻ എ 10 25ാമത്തെ ആൻസർ ഓപ്ഷൻ സി ആണ് 15,000 രൂപ 26ാമത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ് 5 27ാമത്തെ ആൻസർ ഓപ്ഷൻ എ ആണ് 40 മീറ്റർ ഈസ്റ്റ് 28ാമത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ് 27 അതുപോലെ 29ാമത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ് 30ാമത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ് ESTJS
മുപ്പത്തിയൊന്നാമത്തെ ക്വസ്റ്റ്യൻ ഡാഷ് അഭിപ്രായപ്പെട്ടു നിയമം സ്ഥിരതയുള്ളതായിരിക്കണം എന്നാൽ നിശ്ചലമാകുവാൻ പാടില്ല ആൻസർ ഓപ്ഷൻ ബി ആണ് റോസ്കോ പൗണ്ട് മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം ജ്യൂറ ഇൻ റീപ്രോപ്രിയ ഉൾക്കൊള്ളുന്നത് ഓപ്ഷൻ സി ആണ് വ്യാപാര മുദ്രകൾ മുപ്പത്തിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ക്വസ്റ്റ്യൻ ലീഗൽ തിയറി എന്നത് എന്താണ് നിയമം എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാനുള്ള ശ്രമവും അതുവഴി ഏകദേശം എല്ലാ നിയമ ആശയങ്ങളെയും നിയമത്തെ തന്നെയും നിർവചിക്കാനുള്ള ശ്രമവുമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ഫിറ്റ്സ് ഗെറാൾഡ് ആണ് മുപ്പത്തിനാലാമത്തെ ആൻസർ ഓപ്ഷൻ എ ആണ് സർ എഡ്വേർഡ് കോക്ക് മുപ്പത്തി അഞ്ചാമത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ് നോർത്തേൺ റെയിൽവേ വേഴ്സസ് സൺബേഴ്സ്റ്റ് ഓയിൽ റിഫൈനിങ് കോർപ്പറേഷൻ മുപ്പത്തിയാറ് ഓപ്ഷൻ സി ആണ് സെർഷററി മുപ്പത്തിയേഴാമത്തെ ആൻസർ ഓപ്ഷൻ സി ആണ് ഫൈൻ നൽകുക മുപ്പത്തി എട്ടാമത്തെ ആൻസർ ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടും മാത്രം മുപ്പത്തി ഒൻപതാമത്തെയും നാൽപ്പതാമത്തെയും ആൻസർ ഓപ്ഷൻ ബി ആണ് ഭരണഘടനയുടെ ആമുഖത്തിൽ ഏത് ക്രമത്തിലാണ് കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് കറക്റ്റായി വരുന്നത് പരമാധികാരം സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം നാൽപ്പതാമത്തെ ഓപ്ഷൻ ബി ആണ് ഒന്നും മൂന്നും മാത്രമാണ് ശരിയായിട്ടുള്ളത് ലിസ്റ്റുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നാൽപ്പത്തി ഒന്നാമത്തെ ആൻസർ ഓപ്ഷൻ എ ആണ് പോലീസോ അന്വേഷണ ഏജൻസികളോ ഹാജരാക്കുന്ന വ്യക്തിയിൽ നിന്ന് മാത്രമേ സ്റ്റേറ്റ്മെൻറ്റ് സ്വീകരിക്കുവാൻ അനുവാദമുള്ളൂ നാൽപ്പത്തി രണ്ടാമത്തെ വരുന്നത് ഓപ്ഷൻ സി ആണ് നിയമപരമായി കാര്യത്തെ ശ്രദ്ധിക്കുക നാൽപ്പത്തി മൂന്നാമത്തെ ആൻസർ ഓപ്ഷൻ എ ആണ് ഏതു വയസ്സും ആവാം നാൽപ്പത്തി നാലാമത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ് ദി ലിമിറ്റേഷൻ ആക്ട് നാൽപ്പത്തി അഞ്ചാമത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ് നാൽപ്പത്തി ആറ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റായി വരുന്നത് ആർക്കു വേണ്ടിയാണോ ഉണ്ടാക്കിയത് ആ വ്യക്തിക്ക് അറിവ് ലഭിക്കുമ്പോൾ നാൽപ്പത്തി ഏഴാമത്തെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് കേന്ദ്ര സർക്കാരാണ് നിയമിക്കുന്നത് നാൽപ്പത്തി എട്ടാമത്തെ ആൻസർ ഓപ്ഷൻ എ ആണ് മൂന്ന് വർഷം തടവോ 2 ലക്ഷം രൂപ വരെ പിഴയോ രണ്ടും കൂടിയോ ലഭിക്കാം നാൽപ്പത്തി ഒൻപതാമത്തെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ കുറഞ്ഞത് 2 പങ്കാളികൾ ഉണ്ടായിരിക്കണം 50ാമത്തെ ആൻസർ ഓപ്ഷൻ സി ആണ് യഥാക്രമം സെക്ഷൻ 10ഉം 11ഉം 51ാമത്തെ ആൻസർ ഓപ്ഷൻ സി ഇന്ത്യൻ എവിഡൻസ് ആക്റ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഓപ്ഷൻ സി ആണ് കറക്റ്റായി വരുന്നത് 52ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ് ആൻസർ പ്ലീ ഓഫ് എബിലിറ്റി ആണ് 53ാമത്തെ ആൻസർ ഓപ്ഷൻ എ ആണ് പ്രസക്തമായതും സ്വീകാര്യമായതുമാണ് 54ാമത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ് 2 ഭാഗത്തും ഏതൊരു വ്യക്തിയാണ് വസ്തുത തെളിയിക്കാതിരുന്നാൽ തോൽക്കുന്നത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റായി വരുന്നത് 55ാമത് ആൻസറായി വരുന്നത് ഓപ്ഷൻ ബി ആണ് എസ്റ്റോപ്പൽ എന്നാണ് ആൻസറായി വരുന്നത് 56ാമത്തെ ആൻസർ ഓപ്ഷൻ സി ആണ് മുഹമ്മദൻ നിയമം 57ാമത്തെ ആൻസർ ഓപ്ഷൻ എ ആണ് ഡോമിനൻറ്റ് പൈതൃകം ഒഴിച്ചേ 58ാമത്തെ ആൻസർ ഓപ്ഷൻ എ ആണ് പവർ ഓഫ് അലീനിയേഷൻ പൂർണ്ണ നിയന്ത്രണം അസാധുവാണ് എന്നാൽ ഭാഗിക നിയന്ത്രണം സാധുവാണ് 59ാമത്തെ ആൻസർ ഓപ്ഷൻ എ ആണ് പ്രസ്താവന ശരിയാണ് കൂടാതെ സെക്ഷൻ 7 പ്രകാരം നിർവചിച്ചിരിക്കുന്നു 60ാമത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ് യു സി ഫ്രക്ചറി മോർട്ടേജ് 61 ഓപ്ഷൻ ബി ആണ് വാടക നിയന്ത്രണ കോടതി 62ാമത്തെ ക്വസ്റ്റ്യൻ 1971 റംസാർ കൺവെൻഷൻ സംരക്ഷണം നൽകിയത് തണ്ണീർത്തട ജീവികളാണ് ഓപ്ഷൻ സി ആണ് കറക്റ്റായി വരുന്നത് 63ാമത്തെ ആൻസറായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനോട് കൂടിയാലോചിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരാണ് നിയമിക്കുന്നത് 64ാമത്തെ ആൻസർ ഓപ്ഷൻ എ ആണ് സംസ്ഥാന സർക്കാർ 65 ഓപ്ഷൻ സി ആണ് ആർട്ടിക്കിൾ 48A 66 ആൻസർ ഓപ്ഷൻ ഡി ആണ് മരണശിക്ഷ ജീവപര്യന്തം അല്ലെങ്കിൽ 2 വർഷത്തിലധികം തടവ് 67ാമത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ് പോലീസ് ഓഫീസർ 68ാമത്തെ ആൻസറായി വരുന്നത് ഓപ്ഷൻ സി ആണ് സെക്ഷൻ 41D 69ാമത്തെ ആൻസർ ഓപ്ഷൻ സി ആണ് പോക്സോ ആക്ട് സെക്ഷൻ 23 പ്രകാരം 1ഉം 2ഉം ശരിയാണ് 70ാമത്തെ ആൻസറായി വരുന്നത് ഓപ്ഷൻ എ ആണ് 71 ആൻസർ ഓപ്ഷൻ എ ആണ് പ്രസ്താവനകൾ 1, 2 ശരിയാണ് 3, 4 തെറ്റാണ് 72ാമത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ് സെക്ഷൻ 28 73ാമത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ് തിരിച്ചറിയാവുന്നതും ജാമ്യം ലഭിക്കാവുന്നതുമാണ് 74ാമത്തെ ആൻസർ ഓപ്ഷൻ എ ആണ് പ്രതികാരം 75ാമത്തെ ആൻസർ ഓപ്ഷൻ എ ആണ് പ്രസ്താവനകൾ 2ഉം ശരിയാണ് 76ാമത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ് സെക്ഷൻ 383 77ാമത്തെ ആൻസർ ഓപ്ഷൻ സി ആണ് 8 78ാമത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ് 79 ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ സെക്ഷൻ 166 80ാമത്തെ ആൻസറായി വരുന്നത് ഓപ്ഷൻ എ ആണ് സെക്ഷൻ 64 81 ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ആൻസർ ഓപ്ഷൻ ബി
പാസീവ് വോയിസ് ഓഫ് ദി സെൻറ്റൻസ് എഴുതാനാണ് ഈസ് ഫ്രഞ്ച് സ്പോക്കൺ ബൈ ദം ആണ് ആൻസറായി വരുന്നത്. 82-ാമത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്, വിസിറ്റ്, എ ലോട്ട് ഓഫ് പീപ്പിൾ വിസിറ്റ്. 83-ാമത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, കോട്ട്. 84-ാമത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 1-ാമത്തെ പാർട്ടിലും 3-ാമത്തെ പാർട്ടിലും മിസ്റ്റേക്ക് ഉണ്ട്. 85-ാമത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്, റോയ് സേസ് ദാറ്റ് ഹീ ഈസ് ഫ്ലൈയിങ് എ കൈറ്റ്. ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്ന വേർഡ് പാസ്റ്റ് ടെൻസ് അല്ല, പ്രസൻറ്റ് ടെൻസ് ആണ്, അതുകൊണ്ട് അവിടെ ടെൻസ് മാറേണ്ട ആവശ്യമില്ല. ഇനി 86-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, കം എബൌട്ട്. 87-ാമത്തെ ആൻസർ ഓപ്ഷൻ എ ആണ്. 88 ഓപ്ഷൻ ബി ആണ്, കംപ്ലീറ്റ്. 89 ഓപ്ഷൻ ഡി ആണ്. 90-ാമത്തെ ആൻസർ ഓപ്ഷൻ എ ആണ്, പാലിയോഗ്രഫി. 91-ാമത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 92 ആൻസറായി വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 1-ഉം 4-ഉം ശരിയാണ്. 93 ഓപ്ഷൻ എ ആണ്. 94-ാമത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 95 ഓപ്ഷൻ സി ആണ്, അഭിനേത്രി. 96 ആൻസർ ഓപ്ഷൻ സി ആണ്, തർക്ക വിഷയം. 97 ഓപ്ഷൻ ബി ആണ്, ദി ദൃക്ഷു. 98-ാമത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്, 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. 99-ാമത്തെ ആൻസർ ഓപ്ഷൻ എ ആണ്, പാദ പങ്കജം എന്നാണ് ശരിയായി വരുന്നത്. 100-ാമത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്, തൺ പ്ലസ് താറാണ്. എല്ലാവരും ആൻസർ കീ ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാർക്കൊന്ന് കമൻറ്റായി അറിയിക്കുക. ഏകദേശം എല്ലാവർക്കും എത്ര മാർക്കുണ്ട് എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.